നിങ്ങൾ സെറ്റിൽ ആകാൻ പറ്റുന്ന രാജ്യങ്ങളാണോ നോക്കുന്നത്? അതായത് പെട്ടെന്ന് പി ആർ കിട്ടുന്ന കൺട്രീസ് ആണോ നിങ്ങൾ നോക്കുന്നത്? അതായത് ഇപ്പോൾ യു കെ ചൂസ് ചെയ്യണോ, കാനഡ ചൂസ് ചെയ്യണോ, അമേരിക്ക ചൂസ് ചെയ്യണോ, അതുപോലെ തന്നെ ഓസ്ട്രേലിയ പോകണോ? ഇങ്ങനെ നിങ്ങളൊരു കൺഫ്യൂഷനിലാണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള അഥവാ ഇന്ത്യക്കാർക്ക് ചൂസ് ചെയ്യാൻ പറ്റിയ 5 അടിപൊളി കൺട്രീസ് ഉണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ അതിനെപ്പറ്റിയാണ്. ഈ രാജ്യങ്ങളിൽ നമ്മൾ ടൂറിസ്റ്റ് വിസയിൽ പോയാലും വർക്ക് വിസയിൽ പോയാലും സ്റ്റുഡൻറ് വിസയിൽ പോയാലും നമുക്ക് നല്ല ബെനിഫിറ്റ് ഉണ്ട്. കാര്യം നമുക്ക് സെറ്റിൽ ആവാൻ കുറച്ചും കൂടെ ഈസി ആയിട്ട് പറ്റും മറ്റുള്ള കൺട്രീസിനെ കമ്പയർ ചെയ്യുമ്പോൾ. ഇതിൽ 5 സ്ഥാനത്ത് വരുന്നത് സിംഗപ്പൂരാണ്. സിംഗപ്പൂർ നമ്മൾ ഒരുപാട് ആൾക്കാർ കേട്ടൊരു കൺട്രി ആയിരിക്കും. സിംഗപ്പൂർ ഇപ്പോൾ നമ്മുടെ ഏഷ്യയിൽ തന്നെയുള്ള ഇന്ത്യക്ക് തൊട്ടടുത്തുള്ള ഒരു രാജ്യമാണ്. ലൊക്കേഷൻ വരുന്നത് മലേഷ്യക്കും ഇന്തോനേഷ്യക്കും ഇടയിലാണ്. പക്ഷേ ഇത് ചെറിയൊരു കൺട്രിയാണ്, വളരെ ചെറിയൊരു കൺട്രിയാണ്. എന്നാൽ കൂടെ ഇവിടുത്തെ പോപ്പുലേഷൻ എന്ന് പറയുന്നത് 56 ലക്ഷം ജനങ്ങളാണ്. ഏഷ്യയിൽ തന്നെ ഹയസ്റ്റ് സാലറി പ്രൊവൈഡ് ചെയ്യുന്ന രാജ്യങ്ങളിൽ ഈ സിംഗപ്പൂരും കൂടെ ഉണ്ട്. അതുമാത്രമല്ല, ഈ ഒരു ശമ്പളം കൂടുതൽ കിട്ടുന്നതോടൊപ്പം തന്നെ ആ ഒരു രാജ്യം വളരെ എക്സ്പെൻസീവ് ആയിരിക്കും. എന്ന് വെച്ചാൽ ഇപ്പോൾ സിംഗപ്പൂരാണെങ്കിലും നമ്മൾ ജീവിക്കുമ്പോൾ നല്ല എക്സ്പെൻസീവ് ആയിരിക്കും. പക്ഷേ ഒരുപാട് ആൾക്കാർ അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. നമ്മളെ കിട്ടുന്ന സാലറി വെച്ച് നമുക്ക് അവിടെ അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റും. ഇപ്പോൾ സിംഗപ്പൂരിൻ്റെ ടൂറിസ്റ്റ് വിസ പറയുമ്പോൾ മറ്റുള്ള കൺട്രീസിനെ കമ്പയർ ചെയ്യുമ്പോൾ ഈസി ആയിട്ട് നമുക്ക് പോകാൻ പറ്റും. ഏകദേശം ഒരു 4,000-5,000 രൂപയൊക്കെ ആവുന്നുള്ളൂ. ഒരിക്കലും നിങ്ങൾ ഏതെങ്കിലും ഒരു ഏജന്റ് പറയുന്നത് കേട്ട് ഒരു 50,000-60,000 ഒന്നും കൊടുത്ത് ഒരിക്കലും സിംഗപ്പൂർ ടൂറിസ്റ്റ് വിസ എടുക്കേണ്ട ആവശ്യമില്ല. നമുക്ക് സിമ്പിളായിട്ട് ഒരു ഏജൻസിയിൽ ചെന്ന് കഴിഞ്ഞാൽ ആപ്ലിക്കേഷൻ കൊടുക്കാവുന്നതേ ഉള്ളൂ. ടൂറിസ്റ്റ് വിസയിൽ സിംഗപ്പൂരിൽ പോയി ജോലി കണ്ടുപിടിക്കുക എന്ന് പറയുമ്പോൾ അത് കുറച്ച് ബുദ്ധിമുട്ടായിട്ടുള്ളൊരു കാര്യമാണ്. എന്നാലും അങ്ങനെയും ജോലി കണ്ടുപിടിക്കുന്ന ആൾക്കാരുണ്ട്. സിംഗപ്പൂർ ഇപ്പോൾ നമുക്ക് വർക്ക് പെർമിറ്റ് ആണെങ്കിലും അതുപോലെ എസ് പാസ് ആണെങ്കിലും ഇ പാസ് ആണെങ്കിലും ഇങ്ങനെ തുടങ്ങി ഒരുപാട് വർക്ക് പെർമിറ്റ് വിസാസും ഉണ്ട്. എന്ന് വെച്ചാൽ നോർമൽ അൺസ്കിൽഡ് ജോബിനാണെങ്കിലും നമുക്ക് സിംഗപ്പൂരിൽ വർക്ക് പെർമിറ്റ് കിട്ടും. അതുപോലെ സെമി സ്കിൽഡ് ആണെങ്കിലും പ്രൊഫഷണൽ വർക്കേഴ്സ് ആണെങ്കിലും ഇവർക്കൊക്കെ വർക്ക് പെർമിറ്റ് ഓപ്ഷൻ സിംഗപ്പൂരുണ്ട്. പിന്നെ സിംഗപ്പൂരിൽ നമുക്ക് പി ആർ കിട്ടുന്ന ഒരു ഓപ്ഷൻ പറയുകയാണെങ്കിൽ, പി ആറിൻ്റെ കേസ് നോർമലി ഇപ്പോൾ ഏകദേശം ഒരു 1-2 ഇയേഴ്സ് കൊണ്ടൊക്കെ പി ആർ കിട്ടുന്ന പ്രോഗ്രാംസും ഉണ്ട്. ഇപ്പോൾ പി 1 പാസ് ആണെങ്കിൽ, ഇപ്പോൾ എംപ്ലോയ്മെൻറ്റ് പാസ് ഒക്കെ ആണെങ്കിൽ 1-2 ഇയർ കൊണ്ടൊക്കെ പി ആർ കിട്ടും എന്നിവിടെ പറയുന്നുണ്ട്. പക്ഷേ ഇതിൽ പി ആറിൽ ചില ആളുകൾക്കൊക്കെ റഫ്യൂസൽ വരുന്നതായിട്ടും നമ്മൾ കേൾക്കുന്നുണ്ട്. പക്ഷേ ഒരുപാട് ഇന്ത്യൻസ്, ഇപ്പോൾ മലയാളീസ് ആണെങ്കിൽ തന്നെ ഒരുപാട് പേര് സിംഗപ്പൂർ പി ആർ എടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ സ്റ്റഡി വിസ നോക്കുകയാണെങ്കിൽ തന്നെ സിംഗപ്പൂരിൽ ഒരുപാട് ആൾക്കാർ പഠിക്കാൻ പോകുന്നുണ്ട്. ഇപ്പോൾ വലിയ ILTS റിക്വയർമെൻറ്റോ അങ്ങനെയുള്ള വലിയ ഫീസും കാര്യങ്ങളൊന്നും ഇല്ലാതെ സിംഗപ്പൂരിൽ നമുക്ക് പഠിക്കാനുള്ള ഒരു ഓപ്ഷനും ഗവൺമെൻറ് തരുന്നുണ്ട്. അതിനുശേഷം നമുക്ക് വർക്ക് പെർമിറ്റ് ആക്കി മാറ്റാനും പറ്റും. സോ ഈ 3 ഓപ്ഷനും സിംഗപ്പൂരിൽ അത്യാവശ്യം ഓക്കെയാണ്. അപ്പോൾ ഇതിൽ 4 സ്ഥാനത്ത് വരുന്നത് ന്യൂസിലൻഡാണ്. ന്യൂസിലൻഡ് ലൊക്കേഷൻ വരുന്നത് ഓസ്ട്രേലിയക്ക് താഴെയാണ്. സോ ഇന്ത്യയിൽ നിന്ന് നമ്മൾ ന്യൂസിലൻഡ് ട്രാവൽ ചെയ്യുമ്പോൾ അത് കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ സോ നമുക്ക് എപ്പോഴും വന്ന് പോവുക എന്നുള്ളത് അത്ര ഈസി ആയിരിക്കില്ല. പിന്നെ നമ്മൾ ന്യൂസിലൻഡ് ടൂറിസ്റ്റ് വിസ ആണെങ്കിലും വർക്ക് വിസ ആണെങ്കിലും സ്റ്റുഡൻറ് വിസ ആണെങ്കിലും ഇത് 3 ന്യൂസിലൻഡിൽ പോസിബിൾ ആണ്. ഇപ്പോൾ ടൂറിസ്റ്റ് വിസയിൽ കഴിഞ്ഞ വർഷം ഒരുപാട് ആൾക്കാർ പോയിട്ടുണ്ടായിരുന്നു. നമ്മൾ ന്യൂസിലൻഡ് ടൂറിസ്റ്റ് വിസ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ വർക്ക് പെർമിറ്റിലോട്ട് കൺവേർട്ട് ചെയ്ത ആൾക്കാരുണ്ട് കേട്ടോ. ഒരു ലോയറെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് വർക്ക് പെർമിറ്റിലോട്ട് കൺവേർട്ട് ചെയ്യാനും പറ്റും. ഇനിയിപ്പോൾ ന്യൂസിലൻഡ് ടൂറിസ്റ്റ് വിസ ഇപ്പോൾ അത്ര ഈസി ആയിട്ട് കിട്ടൂല, എന്നാലും കിട്ടുന്നവരുണ്ട്. നമുക്ക് ഏറ്റവും ഈസി ആയിട്ടും എളുപ്പത്തിലും പോകാൻ പറ്റുന്നത് ഈ ഒരു ടൂറിസ്റ്റ് വിസ മാത്രമാണ്. പിന്നെ ഇന്ത്യയിൽ നിന്ന് ഒരുപാട് ആൾക്കാർ പോകുന്നത് ഈ ഒരു സ്റ്റഡി വിസയിലാണ്. സ്റ്റഡി വിസ ആകുമ്പോൾ വലിയ റിസ്ക്കും കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ ക്യാഷ് ഇറക്കി കഴിഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ പെട്ടെന്ന് എത്തിപ്പെടാൻ പറ്റുന്ന ഒരു വേ ആണ് സ്റ്റുഡൻറ് വിസ. സ്റ്റുഡൻറ് വിസയിൽ നമ്മൾ പോയി കഴിഞ്ഞാലും നമുക്ക് പാർട്ട് ടൈം വർക്ക് അവൈലബിൾ ആണ്. അതുപോലെ പോസ്റ്റ് സ്റ്റഡി വർക്ക് പെർമിറ്റ്, കോഴ്സിന് ശേഷം വർക്ക് പെർമിറ്റ് ഗവൺമെൻറ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് വർക്ക് വിസ കിട്ടിക്കഴിഞ്ഞാലും പി ആർ ആപ്ലിക്കേഷൻ കൊടുക്കാനും വലിയൊരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നുമില്ല. ഗവൺമെൻറ് പറയുന്നത് ന്യൂസിലൻഡ് പി ആർ ആപ്ലിക്കേഷൻ കൊടുക്കാൻ അറ്റ്ലീസ്റ്റ് 2 വർഷമെങ്കിലും നിങ്ങൾ റെസിഡൻറ് വിസയിൽ ന്യൂസിലൻഡിൽ താമസിക്കണം എന്നാണ്. മുമ്പൊക്കെ ആയിരുന്നെങ്കിൽ ഒരുപാട് ആൾക്കാർ ഡയറക്റ്റ് ന്യൂസിലൻഡിൽ നിന്ന് അല്ല പി ആർ എടുത്തുകൊണ്ട് തന്നെ ന്യൂസിലൻഡിൽ പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അങ്ങനെയുള്ള ഓപ്ഷൻ ഇല്ല എന്ന് തോന്നുന്നു. പിന്നെ ന്യൂസിലൻഡ് നമുക്ക് ഡയറക്റ്റ് വർക്ക് പെർമിറ്റ് കിട്ടി പോകുക എന്ന് പറയുന്നത് അത്ര ഈസി ആയിട്ടുള്ളൊരു കാര്യമല്ല. പക്ഷേ അങ്ങനെ പോകുന്ന ആൾക്കാരുണ്ട് കുറച്ച്. ഇനി ഇതിൽ 3 സ്ഥാനത്ത് വരുന്നത് ജർമ്മനിയാണ്. ജർമ്മനിയിൽ ഇപ്പോൾ തന്നെ ഇഷ്ടംപോലെ മലയാളീസ് പോകുന്നുണ്ട്. മാത്രമല്ല യൂറോപ്പിൽ ഏറ്റവും കൂടുതൽ പോപ്പുലേഷൻ ഉള്ള ഒരു രാജ്യം കൂടെ ജർമ്മനിയാണ്. ഇപ്പോൾ തന്നെ ഇവിടെ നിന്ന് ഇപ്പോൾ സ്റ്റഡി വിസയിലാണ് ഒരുപാട് ആൾക്കാർ പോകുന്നത്. കാരണം അത്യാവശ്യം നമുക്ക് നല്ല മാർക്കും അതുപോലെ ജർമ്മൻ ലാംഗ്വേജും ഉണ്ടെങ്കിൽ ജർമ്മൻ ഫ്രീ എഡ്യൂക്കേഷൻ കിട്ടാൻ വലിയൊരു ബുദ്ധിമുട്ടൊന്നുമില്ല. മാത്രമല്ല ഇപ്പോൾ റീസെൻ്റ്ലി ഗവൺമെൻറ് പുതിയൊരു റൂള് കൊണ്ടുവന്നിട്ടുണ്ട്. ജർമ്മനിയിൽ ഏകദേശം 5 ഇയേഴ്സ് റെസിഡൻറ് വിസയിൽ നിങ്ങൾ നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സിറ്റിസൺഷിപ്പ് ആപ്ലിക്കേഷൻ കൊടുക്കാനുള്ള ഒരു ഓപ്ഷനും ഗവൺമെൻറ് തരുന്നുണ്ട്. സോ ജർമ്മനി നമുക്ക് മൈഗ്രേറ്റ് ചെയ്യാൻ പറ്റിയ അത്യാവശ്യം നല്ലൊരു അടിപൊളി കൺട്രിയാണ്. യൂറോപ്പിലാണ്, യൂറോപ്പിൻ്റെ ഏകദേശം ഒരു സെൻട്രൽ പോയിന്റ് തന്നെയാണ് ജർമ്മനി വരുന്നത്. പിന്നെ ജർമ്മനിയിലും ഈ പറയുന്ന ഒരുപാട് ടൈപ്പ് ഓഫ് വിസാസ് ഗവൺമെൻറ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ മെയിനായിട്ട് പറയുന്നത് ടൂറിസ്റ്റ് വിസ, അതുപോലെ വർക്ക് വിസ, പിന്നെ സ്റ്റഡി വിസ. നോർമലി ഏറ്റവും കൂടുതൽ ആൾക്കാർ ചൂസ് ചെയ്യുന്നത് ഈ സ്റ്റഡി വിസ ടൂറിസ്റ്റ് വിസയാണ്. ടൂറിസ്റ്റ് വിസ ഏറ്റവും ചീപ്പാണ്. അതുപോലെ സ്റ്റഡി വിസയും നമുക്ക് ഫീസ് ഇല്ലെങ്കിൽ ചീപ്പാണ്.
ഇപ്പൊ ഷെങ്കൻ വിസയിൽ, ഇപ്പൊ ഷെങ്കൻ ടൂറിസ്റ്റ് വിസയിൽ നമ്മൾ യൂറോപ്പിന്റെ ഏത് രാജ്യത്ത് ചെന്നിറങ്ങിയാലും നമുക്ക് ജർമ്മനി പോവാം, ജർമ്മനി ജോബ് സെർച്ച് ചെയ്യാം. ജോലി കിട്ടണം എന്നുണ്ടെങ്കിൽ ജർമ്മൻ ലാംഗ്വേജ് അത്യാവശ്യമെങ്കിലും കൈകാര്യം ചെയ്യാൻ അറിയേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ ഓക്കെ, വലിയൊരു പ്രശ്നവും കാര്യങ്ങളൊന്നുമില്ലാതെ ജർമ്മനിയിൽ നമുക്കൊരു വർക്ക് വിസ കിട്ടാനും വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. പിന്നെ വർക്ക് പെർമിറ്റ് കിട്ടാൻ ഒരുപക്ഷെ നിങ്ങൾ കൺട്രി ജർമ്മനി എക്സിറ്റ് ആകേണ്ടി വരും. ഇപ്പം നമ്മുടെ പി സി സി കേസൊക്കെ ആണെങ്കിൽ അതെന്തായാലും നാട്ടിൽ വന്നിട്ട് തന്നെ ആപ്ലിക്കേഷൻ കൊടുത്തിട്ടേ പോകാം. പിന്നെ ഇതിൽ പെടാത്ത രണ്ട് ടൈപ്പ് വിസയാണ് ജർമ്മൻ ജോബ് സീക്കർ വിസ, അതുപോലെ തന്നെ ജർമ്മൻ ഓപ്പർച്യൂണിറ്റി കാർഡ്. നിങ്ങൾ എഡ്യൂക്കേറ്റഡ് ആണെങ്കിൽ, ക്വാളിഫൈഡ് ആണെങ്കിൽ, ഒരു സ്പോൺസറുടെ സഹായം ഇല്ലാതെയും നിങ്ങൾക്ക് ഡയറക്റ്റ് നിങ്ങൾക്ക് സെൽഫായിട്ട് ജർമ്മനിയിലോട്ട് ഈ പറയുന്ന രണ്ട് വിസ ആപ്ലിക്കേഷൻ കൊടുക്കാൻ പറ്റും. ഈ ഓപ്പർച്യൂണിറ്റി കാർഡിലാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ വർക്ക് ചെയ്യാനുള്ള ഒരു റൈറ്റും ഗവൺമെൻറ് തരുന്നുണ്ട്. ഒരു എംപ്ലോയറെ ഹെൽപ്പും നമുക്ക് വേണമെന്നില്ല. അതുപോലെ തന്നെ ജോബ് സീക്കർ വിസ ആണെങ്കിലും നിങ്ങൾക്ക് സ്വയം ആപ്ലിക്കേഷൻ കൊടുക്കാനായിട്ട് പറ്റും. പി ആറിൻ്റെ കേസ് പറയുമ്പോൾ സൈറ്റിൽ കാണിക്കുന്നത് 5 ഇയേഴ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പി ആർ ആപ്ലിക്കേഷൻ കൊടുക്കാൻ പറ്റുമെന്നാണ്. പക്ഷേ പി ആർ അല്ലാതെ തന്നെ നമുക്ക് ഡയറക്റ്റ് സിറ്റിസൺഷിപ്പ് അപ്ലൈ ചെയ്യാൻ പറ്റും ജർമ്മനിയിൽ. ഇനി ഇതൊന്നും ഇല്ലാതെ നിങ്ങൾക്ക് ഫസ്റ്റ് തന്നെ പോകുമ്പോൾ ഇ യു കാർഡ്, അതായത് ഇ യു ബ്ലൂ കാർഡ് ആപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ 4 വർഷം വരെ നിങ്ങൾക്ക് ജർമ്മനിയിൽ കണ്ടിന്യൂസ് ആയിട്ട്, ജർമ്മനി മാത്രമല്ല യൂറോപ്പ് മുഴുവൻ ഒരു വർക്ക് വിസ കിട്ടും. രണ്ടാം സ്ഥാനത്ത് വരുന്നത് കാനഡയാണ്. കാനഡ രണ്ടാം സ്ഥാനത്തായി പോയത് മറ്റൊന്നുകൊണ്ടുമല്ല, ഇന്ത്യൻസ് കാനഡയിലോട്ട് മൈഗ്രേറ്റ് ചെയ്യുമ്പോൾ അവിടെ ക്ലൈമറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഈ ഒരു മൈനസ് പോയിന്റ് മാത്രമാണ് മെയിനായിട്ട് വരുന്നത്. പിന്നെ ഇപ്പോഴത്തെ കേസിൽ പോപ്പുലേഷൻ കൂടിയ സിറ്റീസ് ആണെങ്കിൽ അവിടെ ജോബ് കിട്ടുന്നില്ല എന്നൊരു കംപ്ലയിൻറ്റ് കൂടെ വരുന്നുണ്ട്. പക്ഷേ ജോബ് ഇപ്പോൾ തന്നെ പോപ്പുലേഷൻ കൂടിയ സിറ്റി ആണെങ്കിൽ പൊതുവേ ജോബ് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. അതേസമയത്ത് റൂറൽ ഏരിയാസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ജോബ് കിട്ടാൻ വലിയൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല. പിന്നെ കാനഡയുടെ കേസിലും മെയിനായിട്ട് ടൂറിസ്റ്റ് വിസ, വർക്ക് വിസ, അതുപോലെ തന്നെ സ്റ്റുഡൻറ് വിസ, ഇതിൽ ഇപ്പോഴത്തെ കേസിൽ ഏറ്റവും നല്ലത് എൻ്റെ അഭിപ്രായത്തിൽ ടൂറിസ്റ്റ് വിസ ആണ്. കാര്യം ചീപ്പായിട്ട് നമുക്ക് കാനഡയിൽ എത്താൻ പറ്റും. ടൂറിസ്റ്റ് വിസ ഡയറക്റ്റ് കാനഡയിൽ നിന്നുകൊണ്ട് തന്നെ നമുക്ക് വർക്ക് വിസയിലോട്ട് കൺവേർട്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും ഗവൺമെൻറ് തരുന്നുണ്ട്. പിന്നെ വർക്ക് പെർമിറ്റിൻ്റെ കേസ് പറയുമ്പോൾ ILTS ഇല്ലാതെ കാനഡ എന്ന് കേൾക്കുമ്പോൾ നമ്മൾ മെയിനായിട്ട് നമ്മുടെ മൈൻഡിൽ വരുന്നത് ILTS ആണ്. പക്ഷേ ILTS ഇല്ലാതെയും കാനഡയിൽ നമുക്ക് വർക്ക് പെർമിറ്റ് കിട്ടും, TFWP പ്രോഗ്രാം. ഇത് നമുക്ക് ടൂറിസ്റ്റ് വിസയിൽ ചെന്ന് കഴിഞ്ഞാലും അവിടെ ചേഞ്ച് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഗവൺമെൻറ് തരുന്നുണ്ട്. പിന്നെ നിങ്ങൾ നല്ല ക്വാളിഫൈഡ് ആണെങ്കിൽ നിങ്ങൾക്ക് കാനഡയിൽ പോകുന്നതിന് മുമ്പ് തന്നെ ഇവിടെ തന്നെ പി ആർ എടുത്ത് പോകാൻ പറ്റും, എക്സ്പ്രസ് എൻട്രി അതുപോലെ തന്നെ PNP ഈ രണ്ട് പ്രോഗ്രാമിലൂടെ. ഇനിയിപ്പോൾ ക്വാളിഫിക്കേഷൻസ് കുറവാണ്, ILTS സ്കോർ കുറവാണ്, അങ്ങനെയാണെങ്കിൽ AIP അതുപോലെ തന്നെ RNAP യുകോൺ പൈലറ്റ് പ്രോഗ്രാം ഇങ്ങനെയൊക്കെയുള്ള പ്രോഗ്രാംസ് വഴി കാനഡയിൽ പി ആർ എടുക്കാൻ പറ്റും. പക്ഷേ ഇത് കുറച്ച് റൂറൽ ഏരിയാസ് ആണ്. നമ്മളിപ്പോൾ കാനഡ എന്ന് കാണുമ്പോൾ പിക്ചറിൽ കണ്ട ഒരു കാനഡ ആയിരിക്കില്ല നിങ്ങൾക്ക് ഇങ്ങനെ പി ആർ കിട്ടാൻ ചാൻസ് ഉള്ള പ്രൊവിൻസ്. പിന്നെ പറയുമ്പോൾ സ്റ്റഡി വിസയാണ്. സ്റ്റഡി വിസയ്ക്ക് ILTS മാൻഡേറ്ററി ആണ്. ഒട്ടുമിക്ക യൂണിവേഴ്സിറ്റി, ചില ILTS ഇല്ലാതെ പഠിക്കാൻ പറ്റുന്ന കുറച്ച് യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. പക്ഷേ അഡ്മിഷൻ കിട്ടുക എന്ന് പറയുന്നത് കുറച്ച് ടാസ്ക്കാണ്. സ്റ്റഡി വിസയിലാണ് ഇപ്പോൾ ഒരുപാട് ആൾക്കാർ കാനഡയിൽ പോകുന്നത്. അപ്പോൾ അതിൻ്റെ കാര്യം മറ്റൊന്നുമല്ല. കാനഡയിൽ ഇപ്പോൾ നമ്മൾ സ്റ്റഡി വിസയിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും 2 ഇയർ കോഴ്സ് ആണെങ്കിൽ 3 ഇയേഴ്സ് സ്റ്റേ ബാക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ ഫുൾ ടൈം വർക്ക് ചെയ്യാനുള്ള റൈറ്റ് ഗവൺമെൻറ് തരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് അഡ്വാൻറ്റേജ് ഉണ്ട്. നമ്മൾ ജോബ് ഓപ്പർച്യൂണിറ്റീസ് കൂടുതലുള്ള പ്രൊവിൻസിൽ പഠിക്കാൻ പോവുകയാണെങ്കിൽ, ഒൻറ്റാറിയോ ടൊറൻറ്റോ ഒഴിവാക്കിയിട്ട് ജോബ് ഓപ്പർച്യൂണിറ്റീസ് കൂടുതലുള്ള പ്രൊവിൻസിൽ പഠിക്കാൻ പോവുകയാണെങ്കിൽ നമുക്ക് സ്റ്റഡി വിസയും നല്ലൊരു ഓപ്ഷനാണ്. ഓസ്ട്രേലിയയിലും ടൂറിസ്റ്റ് വിസ, വർക്ക് വിസ അതുപോലെ സ്റ്റുഡൻറ് വിസ ഈ 3 ഓപ്ഷനും പോസിബിൾ ആണ്. മാത്രമല്ല ഓസ്ട്രേലിയയിലും നമുക്ക് ഇതേപോലെ തന്നെ പി ആർ ആപ്ലിക്കേഷൻ കൊടുക്കാൻ പറ്റുന്ന ഒരുപാട് പ്രോഗ്രാംസ് ഉണ്ട്. സബ് ക്ലാസ് 482, 491 ഇങ്ങനെയുള്ള കുറച്ച് പ്രോഗ്രാംസ് ഉണ്ട്. ക്വാളിഫിക്കേഷൻസ് ഏറ്റവും കൂടുതൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള സ്റ്റഡി വിസയിലാണ്. സ്റ്റഡി വിസയിൽ 6 വർഷം വരെ സ്റ്റേ ബാക്ക് കിട്ടുന്ന കോഴ്സും ഓസ്ട്രേലിയൻ ഗവൺമെൻറ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓസ്ട്രേലിയ നല്ലൊരു ചോയ്സ് ആണ്. പക്ഷേ ILTS മാൻഡേറ്ററി ആണ്. വർക്ക് പെർമിറ്റ് ആണെങ്കിലും അതുപോലെ തന്നെ നമുക്ക് പി ആർ ആപ്ലിക്കേഷൻ കൊടുക്കാനാണെങ്കിലും, ഇതിലിപ്പോൾ സ്റ്റഡി വിസ ആണെങ്കിലും നമുക്കിപ്പോൾ ഈസിയായിട്ട് ചീപ്പായിട്ട് എത്തിപ്പെടാൻ പറ്റുന്നത് ഈ ടൂറിസ്റ്റ് വിസ മാത്രമാണ്. അതിന് ILTS കാര്യങ്ങളൊന്നും വേണ്ട. ഇനിയിപ്പോൾ ILTS ഇല്ല, നിങ്ങൾക്ക് ക്വാളിഫിക്കേഷനൊക്കെ പറ്റു കുറവാണ് എന്ന് വിചാരിക്കുക. ഓസ്ട്രേലിയയിൽ നിങ്ങൾ എത്തിപ്പെട്ട് കഴിഞ്ഞാൽ, ലീഗലായിട്ട് എത്തിക്കഴിഞ്ഞാൽ, ഇപ്പോൾ ടൂറിസ്റ്റ് വിസയിലേക്ക് എത്തുന്ന ആൾക്കാരാണെങ്കിലും ബ്രിഡ്ജ് വിസ എന്നൊരു ഓപ്ഷൻ ഗവൺമെൻറ് കൊടുക്കുന്നുണ്ട്. പല ഏജൻസീസും ഇത് പറയുന്നില്ല, പല ആൾക്കാരും ഇതിനെപ്പറ്റി പറഞ്ഞു കൊടുക്കുന്നില്ല. പക്ഷേ ഓസ്ട്രേലിയൻ ഗവൺമെൻറ് സൈറ്റിൽ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും, ബ്രിഡ്ജ് വിസ ഈസിയായിട്ട് നമുക്ക് ഈസിയായിട്ട് ഓസ്ട്രേലിയയിൽ എത്തിക്കഴിഞ്ഞാൽ ആപ്ലിക്കേഷൻ കൊടുക്കാൻ പറ്റും. പക്ഷേ ഇതൊരിക്കലും പി ആർ ആവുന്ന വിസയല്ല. നമുക്ക് ഗൾഫിൽ പോലെ ജസ്റ്റ് അവിടെ വർക്ക് ചെയ്ത് നാട്ടിൽ വന്നിട്ടൊക്കെ തിരിച്ചു പോകാൻ പറ്റും. ഒരിക്കലും പി ആർ ആവും എന്നെനിക്ക് തോന്നുന്നില്ല. അപ്പോൾ അത് നല്ലൊരു ഓപ്ഷനാണ്. ഒരുപാട് ആൾക്കാർ ഇപ്പോൾ ഓസ്ട്രേലിയയിൽ ഈ ഒരു ബ്രിഡ്ജ് വിസയിൽ നിൽക്കുന്നുണ്ട്, വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ പല ആൾക്കാരും ഇതിനെപ്പറ്റി അങ്ങനെ പറഞ്ഞു കൊടുക്കുന്നില്ല. ഇപ്പോൾ ആരെങ്കിലും ഈ ഒരു ബ്രിഡ്ജ് വിസ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ തന്നെ ചില ഓസ്ട്രേലിയയിലുള്ള ആൾക്കാർ തന്നെ ഇല്ല, അതും വെറുതെയാണ്, കാര്യമില്ല, അങ്ങനെയാണ്, ബുദ്ധിമുട്ടാണ് മറിച്ചത്. പക്ഷേ ഞാൻ നോക്കിയെടുത്തോളം, ജസ്റ്റ് നമ്മൾ ഗൾഫിൽ ജോലിക്ക് പോകുന്ന ഒരാളാണെങ്കിൽ, ഗൾഫിൽ ജോലി നോക്കുന്ന ഒരാളാണെങ്കിൽ, അങ്ങനെയുള്ള ഒരാൾക്ക് ഈ ഓസ്ട്രേലിയയിൽ ബ്രിഡ്ജ് വിസ ചൂസ് ചെയ്യുന്നത് കൊണ്ട് വലിയൊരു ബുദ്ധിമുട്ടില്ല. കാര്യം ഗൾഫിൽ ഇപ്പോൾ നമ്മൾ 10 വർഷം നിന്നാലും നമുക്ക് പി ആർ കിട്ടാൻ പോകുന്നില്ല. അതുപോലെ തന്നെ ഓസ്ട്രേലിയയിൽ നമ്മളിപ്പോൾ 10 വർഷം ബ്രിഡ്ജ് വിസയിൽ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു എമൗണ്ട് നമുക്ക് ഓസ്ട്രേലിയയിൽ നിന്ന് ഏൺ ചെയ്യാനായിട്ട് പറ്റും.
പിന്നെ അത് ടൂറിസ്റ്റ് വിസയിൽ പോകുന്നവർക്കും ക്വാളിഫിക്കേഷൻ ഇല്ലാത്തവർക്കൊക്കെ ഇതൊരു ഓപ്ഷനാണ്. പിന്നെ സ്റ്റഡി വിസ, സ്റ്റഡി വിസ നല്ലൊരു ചോയ്സ് ആണ്. ഇപ്പോൾ നമ്മൾ പോവുകയാണെങ്കിൽ പി ആർ ആവാൻ നല്ലൊരു വേ ആണ്. വർക്ക് പെർമിറ്റ് പിന്നെ അധികം ആരും അങ്ങനെ ഡയറക്റ്റ് പോകുന്നതായിട്ട് എനിക്ക് എൻ്റെ അറിവിൽ കുറവാണ്. പക്ഷേ ഡയറക്റ്റ് ഇപ്പം നിങ്ങൾ ടൂറിസ്റ്റ് വിസയിൽ ചെന്നിട്ട് നിങ്ങൾക്ക് ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ ഈ ഒരു പ്രിച്ച് വിസ വർക്ക് വിസയിലോട്ട് കൺവേർട്ട് ചെയ്യാം. ഓക്കെ ഗൈസ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക, മാക്സിമം മറ്റുള്ള ആൾക്കാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക, പറ്റുന്ന ആൾക്കാരൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, സീ യു ഗൈസ്.